അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, നമ്മുടെ രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന സന്തോഷകരമായ വേളയിലാണല്ലോ നാം ഏവരുമുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏതാണ്ട് 2.5 നൂറ്റാണ്ടുകാലം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെയും കർഷകരെയും പരമാവധി പീഡിപ്പിച്ചും ചൂഷണം ചെയ്തും പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും തള്ളിയിട്ടു. പട്ടിണി മൂലം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. അങ്ങനെ ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു, ഇന്ത്യയെ പാപ്പരാക്കി. ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരത സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തെരുവിലിറങ്ങി സമരങ്ങൾ നയിച്ചു. പക്ഷേ ആ സമരങ്ങളെയെല്ലാം ബ്രിട്ടീഷുകാർ കൊടും ക്രൂരമായി അടിച്ചൊതുക്കി. അതിനുത്തമ ഉദാഹരണമാണ് ജാലിയൻ വാലാബാഗ് വാഗൺ ട്രാജഡി പോലുള്ള സംഭവങ്ങൾ. പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യൻ ധീരസമര പോരാട്ടത്തിന്റെ ധൈര്യം ചോർന്നു പോയില്ല. അവർ പൂർവാധികം ശക്തിയോടെ മുന്നേറി. പലരും വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി, മറ്റു ചിലർ വീരമൃത്യു വരിച്ചു. ഗാന്ധിയെ പോലുള്ളവർ സത്യാഗ്രഹ സമരങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അബ്ദുൽ കലാം ആസാദ്, ഭഗത് സിംഗ്, ലാലാ ലാജ്പത് റായ് തുടങ്ങി പേരുകൾ എടുത്തു പറഞ്ഞാൽ തീരാത്ത സമര നേതാക്കളുടെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന്റെ അലയൊളി കേരള മണ്ണിലും അരങ്ങേറി. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്ത് അതിനെ മുൻനിരയിൽ എത്തിച്ച് അവസാനം ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം മാറിലേക്ക് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ വാര്യൻകുന്നത് മുഹമ്മദ് ഹാജിയെയും അനുയായികളെയും ഈ വേളയിൽ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. ഇന്ത്യൻ സ്വർണ്ണ സമര ചരിത്രത്തിലെ ഒരേ ഒരു യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം. അതും ഈ കേരള മണ്ണിലാണ് അരങ്ങേറിയത്. നാം നേടിയ സ്വാതന്ത്ര്യം ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഫലം കൂടിയാണ്. അതിനെ തകർക്കാൻ ഒരു സാമ്രാജ്യ ശക്തിക്കും ഒരു വർഗീയ ശക്തിക്കും സാധ്യമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. സമയപരിമിതി മൂലം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.